സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അല്ലെങ്കിൽ രണ്ടാമത്തെ സമവാക്യങ്ങളുടെ സെക്കൻഡ് വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ക്വയർ പ്രോബ്ലംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഒന്ന് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെയുള്ള ഈ ചെറിയ രണ്ട് റെക്ടാംഗിൾസിന്റെ വിഡ്ത്ത് 1 മീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് ഈ കുഞ്ഞു സ്ക്വയറിന്റെ ഓരോ സൈഡും 1 മീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ടോട്ടൽ ഫിഗറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ, പരപ്പളവ് എന്ന് പറഞ്ഞാൽ 100 സ്ക്വയർ മീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സ്ക്വയറിന്റെ ഓരോ സൈഡും എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഈ സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓൾജിബ്ര വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. സോ ഓൾജിബ്ര വെച്ച് ചെയ്യുമ്പോൾ എന്തായിരുന്നു, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ അത് നമ്മൾ എക്സ് ആക്കിയിട്ട് എടുക്കാം. സോ ഇവിടെയുള്ള സ്ക്വയറിന്റെ ഓരോ സൈഡും നമ്മൾ എക്സ് ആക്കിയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ഫോം ചെയ്യണം, ഒരു ഓൾജിബ്രയ്ക്ക് ഇക്വേഷൻ ഫോം ചെയ്യണം അല്ലെ. എന്താ നമുക്ക് തന്നിരിക്കുന്നത്, ടോട്ടൽ ഏരിയ പരപ്പളവ് 100 സ്ക്വയർ സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഈ സ്ക്വയർ, രണ്ട് കുഞ്ഞു റെക്ടാംഗിൾസ്, പിന്നെ ഈ കുഞ്ഞു സ്ക്വയർ, അതിന്റെ എല്ലാത്തിന്റെയും കൂടി ഏരിയ ആഡ് ചെയ്താലാണ് നമുക്ക് 100 കിട്ടുക. അപ്പൊ നമ്മൾ ഈ സ്ക്വയറിന്റെ ഏരിയ ഓരോ സൈഡും നമ്മൾ എക്സ് ആക്കിയിട്ടാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഏരിയ എത്രയായിരിക്കും, എക്സ് സ്ക്വയർ, പരപ്പളവ് എക്സ് സ്ക്വയർ. ഇനി ഈ കുഞ്ഞു റെക്ടാംഗിളിന്റെ ഏരിയ എത്രയായിരിക്കും, എക്സ് ഇൻറ്റു 1 അല്ലെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ എക്സ് ഇൻറ്റു 1, എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് അടുത്ത കുഞ്ഞി റെക്ടാംഗിളിന്റെതോ, ഇതും എക്സ് അല്ലേ. അപ്പൊ എക്സ് ഇൻറ്റു 1, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, എക്സ് ഇൻറ്റു 1, വീണ്ടും എക്സ് തന്നെ പ്ലസ്. ഇനി ഈ കുഞ്ഞി സ്ക്വയറിന്റെ, കുഞ്ഞി സ്ക്വയറിന്റെ എന്താ, സ്ക്വയറിന്റെ സൈഡ് ഇൻറ്റു സൈഡാ, ഓരോ സൈഡും 1 മീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. സോ 1 ഇൻറ്റു 1, 1, വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ എത്രയാണ്, 100 സ്ക്വയർ മീറ്റർ, which is equal to 100. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് 2x + 1 ഇസ് ഈക്വൽ ടു 100 ആണ് എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം, സോൾവ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ 8th ഫോർത്ത് ചാപ്റ്റർ ഐഡന്റിറ്റീസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 2x + 1 ആണ് അല്ലെ. സോ നമുക്ക് ഇവിടുത്തെ ഈ എക്സ് സ്ക്വയർ പ്ലസ് 2x + 1 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 100. അപ്പൊ എക്സ് പ്ലസ് 1 = +or - √100. സോ റൂട്ട് 100 എത്രയാണ്, 10 അല്ലേ. സോ +or - 10. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, എക്സ് പ്ലസ് 1 = +or - 10 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും, എക്സ് ഇസ് ഈക്വൽ ടു ഈ പ്ലസ് 1 എന്ത് ചെയ്യാ, ഈക്വൽ ടുവിന്റെ ഈ സൈഡിലേക്ക് എടുക്കാം. അപ്പൊ പ്ലസ് 1 ഇങ്ങോട്ട് പോകുമ്പോൾ -1 ആണ്. അപ്പൊ +or - 10 - 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 10 - 1 ഓർ എക്സ് ഇസ് ഈക്വൽ ടു -10 - 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു 10 - 1 - 9 ഓർ എക്സ് ഇസ് ഈക്വൽ ടു -10 - 1 എത്രയാണ്, -11. നമുക്ക് ഒരു സ്ക്വയറിന്റെ സൈഡ് നെഗറ്റീവ് വരുമോ, ഇല്ല. സോ നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തായിരിക്കും, എക്സ് ഈക്വൽ ടു -11 പോസിബിൾ അല്ല. സോ എക്സ് ഇസ് ഈക്വൽ ടു 9 ആണ് നമ്മളുടെ ആൻസർ. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഇസ് 2 മീറ്റർ ലോങ്ങർ ദാൻ ദ അതർ സൈഡ് ആൻഡ് ഇറ്റ്സ് ഏരിയ ഇസ് 224 സ്ക്വയർ മീറ്റർ, വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു റെക്ടാംഗിൾ ഉണ്ട്, ആ റെക്ടാംഗിളിന്റെ ചെറിയ സൈഡിനേക്കാളും 2 മീറ്റർ കൂടുതലാണ് വലിയ സൈഡ്. നമുക്ക് ആ റെക്ടാംഗിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് 224 സ്ക്വയർ മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ സൈഡിന്റെ ലെങ്ത് എത്രയാണെന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ എടുക്കുന്നത്, ആരെ വെച്ചിട്ടാണ് മറ്റേ സൈഡ് പറയുന്നത്, ചെറിയ സൈഡിനെ വെച്ചിട്ടാണ് വലിയ സൈഡ് പറയുന്നത്. സോ ചെറിയ സൈഡിന്റെ ലെങ്ത്തിനെ നമ്മൾ എക്സ് ആക്കിയിട്ട് എടുക്കാം. സോ ഷോർട്ടർ സൈഡിന്റെ ലെങ്ത്തിനെ നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ലോങ്ങർ സൈഡ് വലിയ വശത്തിന്റെ നീളം എത്രയായിരിക്കും, എക്സിനേക്കാളും 2 കൂടുതൽ എന്നാ പറഞ്ഞത്. സോ x + 2. പിന്നെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്, ഏരിയ തന്നിട്ടുണ്ട് 224 സ്ക്വയർ മീറ്റർ ആണെന്ന്, അതായത് പരപ്പളവ് 224 സ്ക്വയർ മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, എക്സ് ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യണം. എന്തായിരിക്കും ഇക്വേഷൻ, ഏരിയ ഇവിടെ തന്നിട്ടില്ലേ, ഏരിയയുടെ ഫോമിൽ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ
x into x plus 2 is equal to 224. Now, bracket will open. First, x into x, x square plus x into 2. 2x is equal to 224. In the problem, x plus 1 the whole square expand is equal to x square plus 2x plus 1. This is the compare. This is plus 1. Now, we will do this. This is plus 1. So, left is plus 1 and we will write it. So, this equation is x square plus 2x. Plus 1 is equal to 224 plus 1. 224 plus 1 is 225. So, x square plus 2x plus 1 is equal to 225. X square plus 2x plus 1 is x plus 1 the whole square. So, x plus 1 the whole square is equal to 225. Which implies x plus 1 is equal to x plus 1 is equal to this square root down. Plus or minus root 225. Root 225 is 50. So, x plus 1 is equal to plus or minus 15. X is equal to e plus 1 is equal to minus 1. Aba plus or minus 15 minus 1. Which implies x is equal to 15 minus 1 or x is equal to minus 15 minus 1. So, x is equal to 14 or x is equal to minus 16. Nertha parna volukane, side in the length negative avilla. So, x is equal to minus 16 impossible ane. Appa namke endirti, x is equal to 14 ane. So, length of shorter side, x is equal to 14. Angani anegi, longer side athre irikyum, 14 plus 2. So, 16. Next question, the question is one side of a rectangle is 20 meter longer than the other and its area is 224 square meter. What are the length of the sides? That is, a rectangle is a side of the side meter. That is, the area is 224 square meter. That is, the side question. So, here we go. Length of shorter side, cherry vashatina nilam x item, valia side in the length x plus 20. Alle, cherry the nekanum, 20 meter kudde. Angan angle area than the 224. Upon the kinderam, length into breadth is equal to 224. Ada x into x plus 20 is equal to 224. We bracket in the open jayuma, x square plus 20x is equal to 224. X plus A the whole square the one X square plus 2AX plus A square. Okay. Now, 2AX the one is 20X. If 20, if 2A. XX are 2A the one 20. Now, 2 in order, n into cheta 20 10 into cheta. So, 2 into 10 are 20. That means A in the value 3 and 10. So, A ke namle 10 substitute in x plus 10 the whole square is equal to x square plus 2 into 10 into x. Appa 2 into 10 20. 20x plus 10 square. 10 square na 100. Inna namle equation leke dichu va. Namle equation thane x square plus 20x is equal to 224. Now, we will write this equation. X plus 10 the whole square. This is x square plus 20x plus 100 and x plus 10 the whole square. Appa x plus 10 the whole square is equal to 224 plus 100. So, this is x plus 10 is equal to root 324. We have plus or minus. Here we have plus or minus.
rectangle side length minus avilla adondana minus edukkathathu ningalku venengil angane eduthu cheyyum so root 324 ethrayana 18 appam x plus 10 is equal to 18 nirutti appa x is equal to 18 minus 10 which is equal to 8 appa cheriya side inde length aanu 8 aayittu kittiyathu anganeyane valiya side o 8 plus 20 which is equal to 28 Next question nokkam a 2 meter wide strip is cut off from a square the area of the remaining rectangle is 99 square meter what is the length of a side of the square adayathu nammude kayil oru square undu aa square il ninnu 2 meter wide aayittulla oru rectangle nammude cut cheythu maattu appo illa remaining rectangle ile ee rectangle ee chaturathinte parappalavu 99 square meter aanu area 99 square meter aanu namukku thannittunde what is the length of a side of the square angane aanengil ee square inde side inde length ethrayanu nanu nammala question so nammala question nammal endakitte edukkanadhu x aakitte so length of the side of a square is equal to x meter adayathu nammude samachathrathinte ore vashathinte neelam x aakitte eduthu ini namukku endha thannirikkunnu ഈ ബാക്കിയുള്ള റെക്ടാംഗിളിന്റെ ഏരിയ അല്ലേ ബാക്കിയുള്ള ചതുരത്തിന്റെ പരപ്പളവാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന്റെ ലെങ്ത് എത്രയായിരിക്കും ഈ മൊത്തം x എന്ന 2 മീറ്റർ ആണ് മുറിച്ചു മാറ്റിയത് അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും x minus 2 ആയിരിക്കുമല്ലോ സോ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് റിമൈനിംഗ് റെക്ടാംഗിൾ ഈസ് ഈക്വൽ ടു x minus 2 ഈ റെക്ടാംഗിളിന്റെ ഏരിയ തന്നിട്ടുണ്ടല്ലോ 99 ആണെന്ന് അപ്പോൾ റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ ലെങ്ത് ഇൻടു ബ്രെഡ്ത് അല്ലേ अब इन दोनों x इनटू x माइनस 2 इज इक्वल टू 99 अब x स्क्वायर माइनस 2x इज इक्वल टू 99 नहीं थी 99 का स्क्वायर रूट डिकन होना बुद्धिमुट्टा है पर शे 99 प्लस 1 अत इधर 100 100 का रूट डिकन हम कर पहले रूट 100 त्रिया 10 ना अब तो हमले इधर वाले इन्द्रिय ना प्लस 1 ऐड इनम ले अब नया तो सीधा बोल हमने रेंट साइड लूम ऐड इन अब x स्क्वायर माइनस 2x प्लस 1 इज इक्वल टू 99 प्लस 1 सो x स्क्वायर माइनस 2x प्लस 1 इज इक्वल टू 100 x स्क्वायर माइनस 2x प्लस 1 എന്താണ് അത് x माइनस 1 द होल स्क्वायर इज इक्वल टू 100 അല്ലേ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി x माइनस 1 द होल स्क्वायर എന്ന് പറഞ്ഞാൽ എന്താണ് x स्क्वायर माइनस 2x प्लस 1 ആണ് नी डाउट नहीं नहीं लिंगे ना चाहिए दो क्या लिख मधी x minus one into x minus one जिया तो x minus one is equal to root 100 which is equal to 10 अबे x minus one is equal to 10 अबे x equal to इंदा minus one ने इंगोटर का अबे 10 plus 1 is equal to 11 अबे नमके x equal to 11 आना लिटी अता इधर square इंदा side इंदा length 11 आने अदर ले नमले question next question A rectangle is to be made with the perimeter 100 meter and area 525 square meter. What should be the length of its sides? அதாவது நமக்கு ஒரு rectangle உண்டாக்கணும். ஆ rectangle-ന്റെ perimeter 100 meter-ഉം area 525 square meter-ഉം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ rectangle-ന്റെ ഓരോ സൈഡിന്റെയും ലെങ്ത് എത്രയാണെന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ഒരു ചതുരം ഉണ്ടാക്കണം. ആ ചതുരത്തിന്റെ ചുറ്റളവ് 100 meter ആണെന്നും പരപ്പളവ് 525 ചതുരശ്ര meter ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചതുരത്തിന്റെ ഓരോ സൈഡിന്റെയും ഓരോ വശത്തിന്റെയും നീളം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്കറിയാം ഒരു റെക്ടാംഗിളിന്റെ ചതുരത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ എന്താ ഇക്വേഷൻ 2 l + b അതല്ലേ നമുക്ക് 100 തന്നിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും l + b = 100 / 2 into 2 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് അപ്പോൾ എത്ര കിട്ടി 50 അതായത് ലെങ്തും ബ്രെഡ്തും കൂടി കൂട്ടിയാൽ നമുക്ക് 50 കിട്ടും അപ്പോൾ ലെങ്തും ബ്രെഡ്തും കൂടി കൂട്ടിയാൽ 50 എന്നാണ് പറഞ്ഞത് ലെങ്തിനെ x ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റേ സൈഡ് എത്രയായിരിക്കും അപ്പം 50 മൈനസ് x അല്ലേ കാരണം രണ്ടും കൂടി കൂട്ടിയാൽ 50 കിട്ടാൻ പാടുള്ളൂ ഇനി നമുക്ക് വേറെ എന്തോ തന്നിട്ടുണ്ടല്ലോ എന്താ തന്നിരിക്കുന്നത് ഏരിയ പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ലെങ്ത് ഇൻടു ബ്രെഡ്ത് അല്ലേ അതായത് നീളം ഇൻടു വീതി अब x इनटू 50 माइनस x इज इक्वल टू 525 आने തന്നിട്ടുണ്ട് ഇനി ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക 50x മൈനസ് x സ്ക്വയർ ഈസ് ഈക്വൽ ടു 525 എന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ എഴുതിയ ഇക്വേഷനിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്
कमेंट बॉक्स में कमेंट किया। ये वीडियो मतलब यूजफुल आंदोलन शेयर। सो नेक्स्ट वीडियो थैंक यू।